പാലക്കാട് ജില്ല, ഇവര് കണ്ണൂർ ജില്ല, കൊറോണ എല്ലായിടത്ത് മാറ്റിക്കോ, ആ ഇവര് കണ്ണൂർ ജില്ല, പിന്നെ ഇവര് മലപ്പുറം ജില്ല. മൂന്ന് ജില്ലകളിൽ നിന്നുള്ള മൂന്ന് യൂണിറ്റുകളെ ഡ്രൈവിംഗിലാണ്. അപ്പോ നമ്മുടെ പുതിയ യൂട്യൂബ് ചാനലിലോട്ട് എല്ലാ മണിയുത്തുകൾക്കും സ്വാഗതം. അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്താത്തവരൊക്കെ ബെല്ലൈക്കൺ അമർത്തുക, ഷെയർ ചെയ്യേണ്ടവർ ഷെയർ ചെയ്യുക, ഷെയർ ചെയ്യാം. അന്ന് ദിൽഷാ, അന്ന് ഞാൻ പറട്ടെ, അന്ന് വണ്ടിയെടുക്കുന്ന നമ്മളെ ദിൽഷാദാണ്. അതേപോലെ തന്നെ നമ്മളെന്നും പോണ വഴി കൂടെ തന്നെയാണ് പോണത്. അതാണ് അപ്പൊ ഇന്നത്തെ കാര്യം. എന്ത് പോകുമ്പോ ലൈസൻസിലാണെന്ന് വണ്ടി ഓടിക്കാൻ ഓടിക്കരുത് ആരും. ഹെൽമെറ്റ് പ്രത്യേകിച്ച് ഇടണം. അതായത് ഞങ്ങള് ഫസ്റ്റത്തെ ഒരു ഇതാണ്, സഫ്വാൻ ഇന്നലെ പോലീസ് വിളിച്ച്. പക്ഷെ എന്തായാലും നമ്മളൊരു പിടിപാട് കാരണം പൈസ കൊടുക്കാതെ രക്ഷപ്പെട്ടെങ്കിലും ശരിക്കും അങ്ങനെയൊന്നും പാടില്ല. അപ്പൊ ലൈസൻസ് ഒക്കെ എടുക്കുക, ഹെൽമെറ്റ് ഒക്കെ ഇടുക. അപ്പൊ ഇന്നോട് ചോദിക്കും മാസ്ക് എന്താ ഇടാത്തെന്ന് ചോദിക്കും. അപ്പൊ ഇവിടെ അടുത്താണ് സ്റ്റുഡിയോ, അതായത് ടൗണിക്ക് എത്തുന്നതിന്റെ മുമ്പ് തന്നെയാണ് സ്റ്റുഡിയോ. അപ്പൊ ഹെൽമെറ്റിന്റെ ആവശ്യമില്ല. എന്നാലും പുറത്തൊക്കെ പോകുമ്പോ ഞാൻ ഹെൽമെറ്റ് ഒക്കെ ഇട്ട് പോവാറുണ്ട് കഴിയുന്നതും. കാരണം അറിയുന്നവരാണെന്നുണ്ടെങ്കിലും അവർക്കൊരു മോശമാണ് ഇത്രയും ഇതായിട്ട് ഇതിങ്ങനെ ഹെൽമെറ്റ് ഒക്കെ ഇടാതെ പോവാന്ന് പറയുമ്പോൾ ചില, അപ്പൊ ഒരു മോശമല്ല. അപ്പൊ എല്ലാവരും ആ ഒരു ഇത് ഉൾക്കൊള്ളിക്കുക, ഞാനും അങ്ങനെ ചെയ്യും. ഞാൻ പറഞ്ഞില്ല സ്റ്റുഡിയോ ഇവിടെ അടുത്തായതുകൊണ്ടാണ് മാസ്ക് ഇതും ഇടാത്തത്. ഇപ്പൊ ഇവിടെ തന്നെയാണ്, ടൗണൊക്കെ എത്തേണ്ട ആവശ്യമില്ല. അപ്പൊ ഓക്കെ, സ്റ്റുഡിയോയിൽ എത്തി കാണാം. ബാക്കി സ്റ്റുഡിയോക്ക് എത്തിക്കണേ പറഞ്ഞ സ്റ്റുഡിയോ നമ്മളെ സ്റ്റുഡിയോയിൽ എത്തി. അപ്പൊ ഇനി ബാക്കിയുള്ള വിശേഷങ്ങൾ, കമ്പ്യൂട്ടർ ഒന്നും ഓൺ ചെയ്തിട്ടില്ല, എത്തിക്കന്നെ വ്ലോഗ് ചെയ്യാൻ തീരുമാനിച്ച്. അപ്പൊ അങ്ങനെ എടുത്ത് അതാവണ എ സി ഇട്ട്. അപ്പോ ആ ഓക്കെ, ഭയങ്കര ചൂടായിരിക്കും കാരണം ഫുള്ള് ഇതാണല്ലോ, ഫുള്ള് ഇതാണ്, ക്ലോസ് ആണല്ലോ. അപ്പൊ അങ്ങനെ, അപ്പൊ ഇനി ബാക്കിയുള്ള വിശേഷങ്ങളും പാട്ടുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും തിരിച്ചു വരാം. അതുവരേക്കും ഷോർട്ട് ബ്രേക്ക്. അപ്പോൾ ഞങ്ങളുടെ സ്വന്തം ദിൽഷു ദിവസ് റെക്കോർഡിംഗ് സ്റ്റുഡിയോയിലെ എല്ലാ മണിവുത്തുകൾക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് മൂന്ന് മണിവുത്തുകൾ ഇവിടെ വന്നിട്ടുണ്ട്, നമുക്ക് ആർക്കൊന്ന് പരിചയപ്പെടാം. ഹായ്. ഹായ്, എന്താണ് വിശേഷം? അല്ലാ, സുഖമാണ്. സുഖമാണല്ലേ. എവിടെ നിന്ന് വരുന്നേ? ഞാൻ മലപ്പുറം തിരൂർ ആലത്തൂർ. ആലത്തൂർ എന്നാ പഠിക്കുന്നുണ്ടോ? പഠിക്കാം. ഡിപ്ലോമ കൂടിയാ. ഡിപ്ലോമ, ആ അടിപൊളി. ഓൾ ദി ബെസ്റ്റ്. ഡിപ്ലോമക്ക് എല്ലാ ദിവസവും നമ്മുടെ മലപ്പുറം ജില്ല അല്ലേ. മലപ്പുറം ജില്ല എന്നൊരു പ്രത്യേകത ഉണ്ടെന്നല്ലേ, എല്ലാ ദിവസവും പ്രത്യേകത ഉണ്ട്. പക്ഷെ എന്താണ് മൂന്ന് ജില്ലകളിൽ നിന്ന് മൂന്ന് വ്യക്തികളാണെന്ന്. ഓക്കെ, അപ്പൊ പേരെന്താണ്? സെക്കീന. സെക്കീനയുടെ വീട് കീപ്പള്ളി, കണ്ണൂര് അല്ലേ. കണ്ണൂര് ഇരട്ടി എന്ന് പറഞ്ഞു അല്ലേ. പഠിക്കണോ അല്ല മേരിടാന്ന് പറഞ്ഞു അല്ലേ. ഓക്കെ ശരി. അപ്പോ ബാക്കിയൊക്കെ അടിപൊളി, ഉഷാർ. ഓക്കെ, എങ്ങനെ വന്നേ ട്രെയിന്? ആ എത്ര മണിക്ക് അവിടെ നിന്ന് ഇറങ്ങി? രാവിലെ മൂന്നുമണിക്ക് വീട്ടിന്ന് ഇറങ്ങി. ഓക്കെ, ഹായ്, ഹലോ, എന്താണ് വിശേഷം? നല്ല വിശേഷം. ചായ കുടിച്ചോ? ചായ കുടിച്ചു. ഒരു ഉഷാറില്ലല്ലോ. ഉണ്ട്. അപ്പൊ പേരെന്താ? മൂസിന. മൂസിന, മൂസിനുടെ വീട് കറുക്കപ്പുത്തൂര്. മൂസിന ഞാൻ ഏഴാം ക്ലാസ് പ്രണയിച്ച പെണ്ണിന്റെ പേരാണ്. ആ പോട്ടെ പോട്ടെ പോട്ടെ. ആ അല്ല, ഇത് പറ. പിന്നെ എവിടെ നിന്ന് വരുന്നേ? കറുക്കപ്പുത്തൂര്. കറുക്കപ്പുത്തൂര് പറഞ്ഞാല്? കറുക്കപ്പുത്തൂര് പട്ടാമ്പി. പാലക്കാട് ജില്ല അല്ലേ. അപ്പൊ ഇവര് പാലക്കാട് ജില്ല, ഇവര് കണ്ണൂർ ജില്ല, കൊറോണ എല്ലായിടത്ത് മാറ്റിക്കോ, ആ ഇവര് കണ്ണൂർ ജില്ല, പിന്നെ ഇവര് മലപ്പുറം ജില്ല. മൂന്ന് ജില്ലകളിൽ നിന്നുള്ള മൂന്ന് മണിവുത്തുകളാണ് ഇന്ന് ദിൽ വോയിസ് റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ എത്തിയിരിക്കുന്നത്. അപ്പൊ കൂടുതലൊന്നും പറയാനില്ല. ബാക്കി ഇവര് നേരത്തെ തന്നെ വെള്ളം കുടിക്കാണെങ്കിൽ കാണിച്ചിട്ടാ എന്റെ സൗണ്ട് ഒക്കെ പോയി. ഇവരെ പിച്ച് കറക്റ്റാക്കി കറക്റ്റാക്കി എന്റെ സൗണ്ട് പോയി. അപ്പൊ എല്ലാം ഓക്കെ, നമുക്കൊരു നാലൊരു പാട് കേൾപ്പിച്ചു കൊടുക്കാം അവർക്ക്. ഓക്കെ, ഫുള്ള് പാടി കഴിഞ്ഞാൽ ഇവര് യൂട്യൂബിൽ പിന്നെ നോക്കൂല. അതുകൊണ്ടേ ബാക്കി ഇവര് പാടുന്നതും
അതുപോലെ വെള്ളം കൂടി ഒക്കെ എടുത്ത് കാണിക്കണ്ട് ഇൻഷാല്ല. അപ്പൊ ഫുൾ വീഡിയോ കണ്ടിട്ട് പോയാൽ മതി കേട്ടോ. അതുവരേക്കും ഷോർട്ട്. വെള്ളം കുടി, വെള്ളം കുടിക്കണേ. സോറി റെക്കോർഡ് ചെയ്യാൻ മറന്നു ഒരു മിനിറ്റ് കേട്ടോ. അപ്പൊ അങ്ങനെ ഒരു സോങ്. ഓക്കെ അല്ലേടാ? ഓക്കെ. ആ ചിരിച്ചേ. നിലാവേ മായമോ കിനാവുന്നോവുമായി ഇളം തേൻ തെന്നലായി കലോടും പാട്ടുമായി ഇതൽ മാഞ്ഞരോർമയെല്ലാം ഒരു മഞ്ഞ തുള്ളി പോലെ അറിയാതലി ിലാവേമായുമോ കിനാവും നോവുമായി ഇളം തേൻ തെന്നലായി തലോടും പാട്ടുമായി. അങ്ങനെ കൂടുതൽ അറിയൊന്നുമില്ല, എന്നാലും ഇവരെ ഇങ്ങനെ പറഞ്ഞപ്പോ ഇങ്ങനെ നിലാവമായി പാടിയതാട്ടാ. തെറ്റുണ്ടെങ്കിലൊക്കെ ക്ഷമിക്കണം. സഫാൻ വല്ലപ്പുഴ ഡയറക്ഷൻ ചെയ്ത സുർമ്മക്കണ്ണ് അനസ്തൂത അല്ലെ, അനസ്തൂത എടായിക്കൽ, സോറി എടായിക്കൽ പാടി അഭിനയിച്ച മറ്റേ ആൽബത്തിന്റെ റിലീസാണ് ഇന്ന്. അപ്പൊ എല്ലാവരും ദിൽ വോസിഷനിൽ റിലീസ് ചെയ്തിട്ടുണ്ട്. പിന്നെ അപ്പൊ എല്ലാവരും കാണണം, ഷെയർ ചെയ്യണം. പിന്നെ സഫാൻ എന്താണ് ഈ ആൽബത്തിനെ കുറിച്ച് പറയാനുള്ളത്? ആൽബം സൂപ്പറാ. ഈ ഡയറക്ഷൻ ചെയ്തുകൊണ്ട് പൊളിക്കുന്ന നമ്മുടെ ദിൽ വോയിസ് വിഷനില് റിലീസ് ആയിട്ടുണ്ട്. അപ്പൊ എല്ലാവരും പരമാവധി സപ്പോർട്ട് ചെയ്യുക. ഓരോ പുതിയ കലാകാരൻ അപ്പൊ കൊടുക്കട്ടോ. അപ്പൊ എന്നാ കട്ട് ചെയ്തോളൂ മക്കളെ. അഭിബാദ് എന്താ ഉണ്ടാക്കിയ കേക്കാണ്. അപ്പൊ എല്ലാവരും ഓർഡർ വേണം കേക്കിന്. വേണ്ടേ? വേണം, വേണ്ടേ? അപ്പൊ കേക്കിന് നല്ല ഓർഡർ ഒക്കെ വേണം. അപ്പൊ അപ്പൊ അങ്ങനെയാണ് അപ്പൊ കാര്യങ്ങളും. മണിമുത്തികളെ അപ്പൊ മൂന്നാളും പാടി കഴിഞ്ഞു. സോ മെയില് ഒരാള് പോയി, എന്തുകൊണ്ട് പേര്? ഒരാള് പോയി, ബാക്കി പേര് രണ്ടാളും ഇവിടെ ഉണ്ട്. അപ്പൊ പാടലൊക്കെ കഴിഞ്ഞു. അപ്പൊ ഏകദേശം ഞാന് പാടല് ഞാൻ കേൾപ്പിച്ചു തരാം. അപ്പൊ അങ്ങനെയൊക്കെ. അപ്പൊ ഇൻഷാല്ലാ അടുത്തൊരു വീഡിയോ ഇനി വീണ്ടും വരും. അതുവരേക്കും ഷോർട്ട് ബ്രേക്ക് പറയുമ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ മറക്കരുതേ. അപ്പൊ ഓക്കെടാ, എല്ലാ മണി ഉത്തരവോടും. ഓക്കെ, ബൈ.